ഹൈ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ത്രെഡ് സ്റ്റേറ്റുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ എന്താണ് ത്രെഡ് എന്ന് പറഞ്ഞു? അതായത് ഒരു പ്രോഗ്രാമിന്റെ തന്നെ ഒന്നിലധികം പാർട്സ് നമുക്ക് സൈമൾട്ടേനിയസ്ലി വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിനെയാണ് ത്രെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ത്രെഡ് ഒരു ഒരു പ്രോഗ്രാം തുടങ്ങുന്ന സമയത്ത് ഒരു മെയിൻ ത്രെഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് മീൻസ് നമ്മുടെ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇതിനു ശേഷം ഇതിന്റെ ഒപ്പം നമുക്ക് വർക്ക് ചെയ്യേണ്ട ത്രെഡുകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അതിനെ വേണ്ടെന്ന് വെക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ത്രെഡുകൾക്ക് ഒരു പ്രോഗ്രാമിന്റെ ലൈഫ് സൈക്കിളിനുള്ളില് പല സ്റ്റേറ്റുകൾ ഉണ്ടാവും. അതായത് റൺ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്, അതുപോലെ വേർതിരിക്കുന്ന ഒരു സ്റ്റേറ്റ്, അങ്ങനെ സ്റ്റേറ്റുകൾ ഉണ്ടാവും. അങ്ങനെ ഏതൊക്കെ സ്റ്റേറ്റുകളാണ് ഇതിലുള്ളത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലോട് പരിചയപ്പെടാൻ പോണത്. നമുക്ക് അതിനൊരു ഡയഗ്രാം ഉണ്ട്, സ്റ്റേറ്റ് ഡയഗ്രാം എന്ന് പറയും. ഓക്കെ, നോക്കി നോക്കാം. അതിൽ നമുക്ക് പ്രധാനമായിട്ടും 5 സ്റ്റേറ്റുകളാണ് പഠിക്കാനുള്ളത്. ഒന്ന് ന്യൂ, റണ്ണബിൾ, റണ്ണിങ്, വെയ്റ്റിംഗ് ആൻഡ് ഡെഡ് സ്റ്റേറ്റ്. ഓരോന്നെന്താന്ന് നോക്കി നോക്കാം. നമ്മളൊരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു, അതിനുശേഷം നമ്മളൊരു ത്രെഡ് ക്രിയേറ്റ് ചെയ്യുന്നു ഇല്ലേ. നമ്മൾ ത്രെഡ് ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും, അത് ആ ക്ലാസ് ആയിരിക്കും ത്രെഡിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസ്സിനെയാണ് നമ്മളൊരു ത്രെഡ് എന്ന് വിളിക്കാം. ഇനി അത് എപ്പോഴാണ് റൺ ചെയ്യുന്നത്? നമ്മൾ മെയിൻ പ്രോഗ്രാമിനുള്ളിൽ നമ്മൾ അതിന്റെ ഒരു ഒബ്ജക്റ്റിന് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ മൈ ത്രെഡ് ടി ഇസ് ഈക്വൽ ടു ന്യൂ മൈ ത്രെഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റിന് ക്രിയേറ്റ് ചെയ്യും. അപ്പൊ എന്ത് വരും, ഒരു ത്രെഡിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യും. ഈ സമയത്ത് ഒരു പുതിയ ത്രെഡ് ക്രിയേറ്റ് ആയി എന്നാണ് അർത്ഥം. ഈ സമയത്തെ ആ ത്രെഡിന്റെ സ്റ്റേറ്റിനെ നമ്മൾ ന്യൂ സ്റ്റേറ്റ് എന്ന് വിളിക്കും. അതായത് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തപ്പെട്ട ഒരു ഒരു ത്രെഡ് ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അതായത് അതിപ്പോ ന്യൂ സ്റ്റേറ്റ് ആണ്, അത് റൺ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, ക്രിയേറ്റ് ചെയ്തു, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ഓക്കെ, ഇതുപോലെ ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ന്യൂ എന്ന് പറയുന്ന സ്റ്റേറ്റ്. അപ്പോൾ ഇപ്പൊ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ത്രെഡുകൾ മുഴുവനും റൺ ചെയ്യുന്നതിന് മുൻപ് വരെ എന്തായിരിക്കും, ന്യൂ എന്നുള്ള സ്റ്റേറ്റിലാണ് ഇരിക്കുക. ഓക്കെ, ദെൻ അതിനുശേഷം നമ്മൾ പറഞ്ഞു സ്റ്റാർട്ട്, കുറച്ച് ഫംഗ്ഷനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട്, റണ്ണ് അങ്ങനത്തെ ഇതുകളുടെ ഒക്കെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എപ്പോഴെങ്കിലും ഈ ത്രെഡിനെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്ന പറഞ്ഞിട്ടുള്ളത്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ റൺ എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് അത് റൺ ചെയ്യാൻ തുടങ്ങുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഈ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഇതിന്റെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യും. അതായത് ന്യൂ എന്ന് പറഞ്ഞ് വെറുതെ ഇരിക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് അതെന്ത് ചെയ്യും, റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുന്ന സമയത്ത് അത് റണ്ണബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ദാറ്റ് മീൻസ് ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ത്രെഡ് ഇസ് റെഡി ഫോർ റൺ. റണ്ണിന് റെഡി ആയി കഴിഞ്ഞു. അതായത് ആ ത്രെഡിന് വർക്ക് ചെയ്യാൻ ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ആയി, അതിന്റെ ടൈം ട്രിഗർ ചെയ്തു, ദെൻ ഇറ്റ്സ് ഗോയിങ് ടു റൺ, അത് റൺ ചെയ്യാൻ പോകുന്നു. ഓക്കെ, ഈ സമയത്ത് ആ ത്രെഡിന്റെ സ്റ്റേറ്റ് നമ്മൾ റണ്ണബിൾ സ്റ്റേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റൺ കോൾ ചെയ്യുന്ന സമയത്ത് റൺ എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിൽ എന്താണ് വർക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അതാണ് വർക്ക് ചെയ്യാൻ പോവുക. സോ ആ സമയത്ത് ഇതെന്താണ്, അത് റെഡി ആയി കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ദെൻ ഇറ്റ്സ് ഗോയിങ് ടു ബി റൺ, അത് റൺ ചെയ്യാൻ പോകുന്നു. സോ ഇതിന് ആ സ്റ്റേറ്റ് നമ്മൾ റണ്ണബിൾ സ്റ്റേറ്റ് എന്ന് വിളിക്കും. ദെൻ ആ റൺ എന്ന് പറയുന്ന ഫംഗ്ഷനിലെ കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത്, ഇത് അതിന് തൊട്ടും വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപുള്ള സമയത്ത് ഐ എം റെഡി എന്ന് പറയുന്ന സ്റ്റേറ്റ് ആയിരുന്നു റണ്ണബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്. ദെൻ ഇപ്പോ ആ റൺ എന്ന് പറയുന്ന ഫംഗ്ഷനുള്ളിലുള്ള കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്നു. സോ നമ്മുടെ ത്രെഡ് എന്തായി ചെയ്തു, സ്റ്റാർട്ട് ചെയ്തു, ത്രെഡ് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഈ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ആ ത്രെഡിന്റെ സ്റ്റേറ്റിന് വിളിക്കുന്ന പേരാണ് റണ്ണിങ്. അത് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു, എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ത്രെഡ് റണ്ണിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റേറ്റ് ആണെന്ന് പറയുന്നത് വെയ്റ്റിംഗ്. ഓക്കെ, വെയ്റ്റിംഗ് നമുക്ക് രണ്ട് തരത്തിലാവാം. ഒന്ന്, നമ്മൾ സ്ലീപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷനെ പഠിച്ചു. സ്ലീപ്പ് എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്തിനായിരുന്നു, സ്ലീപ്പ് 500 എന്ന് എഴുതി കഴിഞ്ഞാൽ 500 മില്ലി സെക്കൻഡ് ആ ത്രെഡ് സസ്പെൻഡ് ചെയ്ത് വെക്കും. അതായത് ഇനി 500 മില്ലി സെക്കൻഡിലേക്ക് ഈ ത്രെഡിന് വർക്ക് ചെയ്യില്ല. അതിനുശേഷമായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ ഫംഗ്ഷൻ ആ ത്രെഡ് വർക്ക് ചെയ്യാം. ഈ സമയത്ത് എന്ത് ചെയ്യാണ്, ആ ത്രെഡ് വെയിറ്റ് ചെയ്യാണ്, ആ 500 മില്ലി സെക്കൻഡ് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഈ 500 മില്ലി സെക്കൻഡ് സമയത്തേക്ക് എന്താണ്, ആ ത്രെഡ് ഇനി എന്ത് ചെയ്യില്ല, വർക്ക് ചെയ്യില്ല. സോ ഇറ്റ്സ് വെയിറ്റിംഗ് ടു എക്സിക്യൂട്ട്, അതിന്റെ സമയം ആവാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇങ്ങനെ ഒരു കണക്കിന് ഒരു തരത്തില് അത് വെയിറ്റ് ചെയ്യാം. ഓക്കെ, വേറൊരു തരം എന്ന് പറയുന്നത് ഒരു ഒരു ത്രെഡ് വരുന്നു, അതിനൊപ്പം തന്നെ സൈമൾട്ടേനിയസ്ലി വേറൊരു ത്രെഡ് വർക്ക് ചെയ്യണം. ആ ത്രെഡിന് നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ത്രെഡിനേക്കാൾ കൂടുതൽ പ്രയോറിറ്റി ഉണ്ടെങ്കിൽ, രണ്ട് ഡിഫറെന്റ് പ്രയോറിറ്റിയിലുള്ള ത്രെഡ് വരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, സ്മോൾ പ്രയോറിറ്റിയിലുള്ള ത്രെഡിനെ നമുക്ക്
അവിടെ സസ്പെൻഡ് ചെയ്യണം, ഒന്ന് വെയിറ്റ് ചെയ്യിക്കണം, എന്നിട്ട് പ്രോസസ്സറിന് കൊടുക്കുക, ഹൈ പ്രയോറിറ്റിയിലുള്ളതായിരിക്കും വർക്ക് ചെയ്യുക. സോ ഹൈ പ്രയോറിറ്റിയിലുള്ള ഒരു ത്രെഡ് വരുമ്പോൾ ലോ പ്രയോറിറ്റിയിലുള്ള ത്രെഡ് അവിടെ നിന്ന് മാറി കൊടുക്കണം. ഓക്കെ, ഈ സമയത്തും ഒരു ത്രെഡിന് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിന് ഏതെങ്കിലും ഒരു കണ്ടീഷനോ ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഈ സ്റ്റേറ്റ് എന്തിലേക്ക്, ഈ ത്രെഡ് എന്തിലേക്ക് മാറും, വെയിറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറും. അതായത് ആ ത്രെഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്, ബട്ട് എന്തോ ഒരു കാരണം കൊണ്ട് അതിപ്പോ വെയിറ്റിംഗ് ആവാം അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ആവാം, വെയിറ്റ് ഓർ സ്ലീപ്പ്, അങ്ങനെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ അത് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഇത് വെയിറ്റ് ചെയ്യേണ്ടി വരും കുറച്ച് സമയത്തേക്ക്. ഓക്കെ, ആ സമയത്ത് ആ ത്രെഡിന്റെ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് വെയിറ്റിംഗ്. ഓക്കെ, ഈ വെയിറ്റിംഗ് കഴിഞ്ഞാൽ ത്രെഡിന് വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാൻ തുടങ്ങും. ആ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഈ ഇതെന്തായി മാറും, ഈ ത്രെഡ് വീണ്ടും റണ്ണിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും, ദെൻ അത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ വീണ്ടും റണ്ണിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് എത്തും. അതിന്റെ എക്സിക്യൂഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ചെയ്യും, എൻഡ് ഓഫ് എക്സിക്യൂഷൻ, അത് ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഒരു ത്രെഡിന്റെ എക്സിക്യൂഷൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യും, ആ ത്രെഡിന് വേണ്ട, അപ്പൊ ആ ത്രെഡിന് നമ്മൾ ഇവിടെ ഡിസ്ട്രോയ് ചെയ്യും. അപ്പോൾ അല്ലെങ്കിൽ ആ ത്രെഡിന് വർക്കിംഗ് കഴിയുന്ന ഒരു അവസ്ഥയെ വിളിക്കുന്ന പേരാണ് ഡെഡ് സ്റ്റേറ്റ്. ആ ത്രെഡിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പൊ എന്താണ് ഇനി, അപ്പൊ അഞ്ച് സ്റ്റേജുകളാണ് പഠിച്ചത്. ഒരു ഇതിന്റെ ലൈഫ് സൈക്കിളാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. എന്താണ്, നമ്മൾ സാധാരണ പോലെ തന്നെ ഒരു ഒരു ത്രെഡിനെ ക്രിയേറ്റ് ചെയ്തു, അത് ന്യൂ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു, ദെൻ അത് റെഡിയാണ്, സ്റ്റാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ കോൾ ചെയ്ത് കഴിഞ്ഞാൽ അത് റൺ ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. സോ അതിന് റണ്ണബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ്, അതിന്റെ ഇപ്പോഴത്തെ സ്റ്റേറ്റ് റണ്ണബിൾ എന്ന് പറയുന്ന സ്റ്റേറ്റ് ആണ്. ദെൻ അതിന് അതിന്റെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് അതിന്റെ സ്റ്റേറ്റ് എന്തിലേക്ക് മാറും, റണ്ണിങ് അത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള ഒരു അർത്ഥത്തിൽ റണ്ണിങ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് മാറും. സ്ലീപ്പ് ഓർ വെയിറ്റ് എന്ന് പറയുന്ന ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ. ഓക്കെ, സ്ലീപ്പ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ലീപ്പ് എന്ന് പറയുന്നത് എന്താണ്, വെയിറ്റ് എന്ന് പറയുന്ന ഫംഗ്ഷൻ സ്ലീപ്പ് വളണ്ടിയർലി അതവിടെ സ്ലീപ്പ് ചെയ്യാണ്, അവിടെ നിന്ന് മാറി നിൽക്കാണ്. അതായത് ഇപ്പൊ ഞാൻ സ്ലീപ്പ് 500 മില്ലി സെക്കൻഡ്, അപ്പൊ ആ ത്രെഡ് വേറൊരാളുടെയും സമ്മർദ്ദമില്ലാതെ, വേറൊരു ത്രെഡിന്റെയോ അല്ലെങ്കിൽ വേറൊരു പ്രോഗ്രാമിന്റെയോ സമ്മർദ്ദമില്ലാതെ അവിടെ നിന്ന് മാറി നിൽക്കാണ്. അങ്ങനെയാണെങ്കിൽ വളണ്ടിയർലി അത് അവിടെ നിന്ന് മാറി നിൽക്കുന്ന ഒരു കണ്ടീഷനാണ്. അപ്പോൾ നമുക്ക് വെയിറ്റിംഗ്, ഇതിനെ ടൈംഡ് വെയിറ്റിംഗ് എന്ന് പറയും. അതായത് കുറച്ച് സമയത്തേക്ക് അത് അവിടെ നിന്ന് മാറിയിരിക്കുന്നു. ദെൻ വെയിറ്റ് എന്ന് പറയുന്ന കോളാണ് ഫംഗ്ഷനാണ് ഇവിടെ വർക്ക് ചെയ്യുന്നതെങ്കിൽ അവിടെ ഒരു പർട്ടിക്കുലർ ടൈമിലേക്ക് എന്ന് പറയാൻ പറ്റില്ല. എപ്പോഴാണോ ഹൈ പ്രയോറിറ്റി ത്രെഡിന്റെ വർക്കിംഗ് അവിടെ കഴിയുന്നത് അപ്പോൾ മാത്രമേ, ഹൈ പ്രയോറിറ്റി ത്രെഡ് പോയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ത്രെഡിന് തിരിച്ചങ്ങോട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പൊ ആ സമയത്തുള്ള വെയിറ്റിംഗ് എന്ന് പറയുന്നത് ടൈംഡ് വെയിറ്റിംഗ് ആയിരിക്കില്ല, സാധാ വെയിറ്റിംഗ്. ഓക്കെ, എപ്പോഴാണ് കയറാൻ പറ്റുന്നത് എന്ന് പറയാൻ പറ്റില്ല. സ്ലീപ്പ് എന്ന് പറയുന്നത് നമുക്ക് വെൽ ഡിഫൈൻഡ് ആണ്. സ്ലീപ്പ് 500 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 500 മില്ലി സെക്കൻഡ് അവിടെ വെയിറ്റ് ചെയ്താൽ മതി. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റണ്ണിംഗ് സ്റ്റേറ്റിലേക്ക് കയറാൻ പറ്റും. ഓക്കെ, അപ്പോൾ വെയിറ്റിംഗിൽ ഏത് ഫംഗ്ഷൻ വർക്ക് ചെയ്താലും അത് വെയിറ്റിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ്. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിന്റെ അപ്പോഴത്തെ സ്റ്റേറ്റിനെ വിളിക്കുന്ന പേരാണ് വെയിറ്റിംഗ് സ്റ്റേറ്റ്. ഇതെല്ലാം കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഡെഡ് സ്റ്റേറ്റിലേക്ക് മാറും. ഓക്കെ, ഇതാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. നമ്മളിവിടെ ഒരു രണ്ട് കാര്യങ്ങളാണ് എഴുതിയിട്ടുണ്ടാവുക, വെയിറ്റിംഗ് ആൻഡ് ടൈംഡ് വെയിറ്റിംഗ്. നമ്മൾ പറഞ്ഞു വെയിറ്റിംഗും ടൈംഡ് വെയിറ്റിംഗ് എന്താണെന്ന് പറഞ്ഞു. ഒരു പെർട്ടിക്കുലർ ടൈം വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ടൈംഡ് വെയിറ്റ്, അല്ലെങ്കിൽ ഒരു ഹൈ പ്രയോറിറ്റിയിലുള്ള ത്രെഡ് വന്നതുകൊണ്ട് നമ്മൾ മാറിയിരിക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യും, സാധാ വെയിറ്റിംഗ് എന്നാണ് പറയാം. വെയിറ്റിംഗ് സ്റ്റേറ്റ്, ആ ത്രെഡ് പോയി കഴിയുമ്പോൾ അത് പെട്ടെന്ന് പോയാൽ പെട്ടെന്ന് കയറാം, കുറേ നേരം എടുത്തിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് അത്ര നേരം അതവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു ടൈം പറയാൻ പറ്റില്ല. മറിച്ച് സ്ലീപ്പ് എന്ന് പറഞ്ഞ ഫംഗ്ഷനാണ് കോൾ ചെയ്യുന്നതെങ്കിൽ എന്തായിരിക്കും, ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കയറാൻ പറ്റുന്ന ഉറപ്പാണ്. അപ്പൊ അത്തരത്തിലുള്ള വെയിറ്റിംഗിനാണ് ടൈംഡ് വെയിറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, മനസ്സിലായിരിക്കണം. ഇനി വേറൊരു കേസ്. ഇനി ഇങ്ങനെ ഒന്നിലധികം ത്രെഡ്, അതായത് ഒരു പ്രോഗ്രാമിന്റെ തന്നെ ഒന്നിലധികം ഭാഗങ്ങൾ ഒരേ സമയം വർക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്നാമത്തെ, ഒരേ ഒരു പ്രോസസ്സറെ അവിടെ ഇപ്പോൾ ഉള്ളൂ. അതായത് ഒരു 10 ത്രെഡുകൾ ഉണ്ടായിരുന്നു, 4 പ്രോസസ്സറുകളുള്ളൂ. അപ്പോൾ 4 പ്രോസസ്സറിലേക്കും 4 ത്രെഡുകൾ പോയി. ദെൻ അഞ്ചാമതൊരു ത്രെഡ് വരുമ്പോൾ ഒരു പ്രോസസ്സറിന് ഏത് പ്രോസസ്സറിന് ഇത് അലോക്കേറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ്, ഒരു പ്രോസസ്സർ തികയാത്തൊരു കണ്ടീഷൻ വന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പ്രോസസ്സറിലേക്ക് വേണ്ടി ഒന്നിലധികം ത്രെഡുകൾ കോമ്പറ്റേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും, ആർക്ക് ആ പ്രോസസ്സറിന് കിട്ടണം എന്നുള്ളത് അവരൊരു ഒരു തർക്കമം. ഓക്കെ, അതായത് നമ്മളിപ്പോ എന്താണ്, ഒരു രണ്ട് ത്രെഡുകൾ വരാണ്. അതിൽ ഏതെങ്കിലും ഒരു ത്രെഡ് ഹൈ പ്രയോറിറ്റി ഉള്ളതാണെന്ന് വിചാരിക്കാം. അതായത് ഇപ്പൊ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയക്കണം, വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരാണ്, വാട്സപ്പ് കോൾ വരാണ്.
സംഭവം രണ്ടും വാട്സപ്പിലുള്ള ഫംഗ്ഷൻ തന്നെയാണ്. അപ്പൊ ഞാനൊരാൾക്ക് ഇരുന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്നു, അതേസമയം വേറൊരാള് എനിക്ക് വാട്സപ്പിൽ ഇങ്ങോട്ട് കോൾ ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? വാട്സപ്പ് കോളിനാണ്, എപ്പോഴും കോളിങ്ങിനാണ് ഹൈ പ്രയോറിറ്റി. അപ്പൊ എന്ത് ചെയ്യണം? നമ്മുടെ ആ ടൈപ്പ് ചെയ്യുന്ന സ്ക്രീൻ അങ്ങനെ തന്നെ മാറിയിട്ട് എന്ത് ചെയ്യും, ആ കോളിങ്ങിന്റെ സ്ക്രീൻ വരും. ഓക്കെ, അപ്പൊ അല്ലെങ്കിൽ കോളിങ്ങിന്റെ ട്യൂണും കാര്യങ്ങളൊക്കെ വരും. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് സംഭവിച്ചു? ഒരേ പ്രോഗ്രാമിൽ തന്നെ രണ്ട് പോർഷൻസ്, രണ്ട് ത്രെഡുകൾ വർക്ക് ചെയ്യാണ്. അതിൽ ഏത് ത്രെഡ് ആദ്യം വർക്ക് ചെയ്യണം? അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ ഹൈ പ്രയോറിറ്റി ത്രെഡ് ആദ്യം വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ത്രെഡ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, രണ്ട് ഇതുകൾ ഒരു പ്രൊസസ്സറിന് വേണ്ടി ഇതാക്കുമ്പോൾ നമുക്ക് അവിടെ ത്രെഡിന് പ്രയോറിറ്റീസ് കൊടുക്കേണ്ടി വരും. അപ്പൊ നമുക്കറിയാം, നമുക്കിവിടെ ത്രെഡ് പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാൻ പറ്റും, ത്രെഡുകൾക്ക് പ്രയോറിറ്റി സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു നമ്പർ ആയിരിക്കും, ഏറ്റവും മിനിമം നമ്പർ ഉള്ള ആൾക്ക് ആളാണ് ഹൈ പ്രയോറിറ്റി. അതായത് പ്രയോറിറ്റി നമ്പർ 1 എന്നാണെങ്കിൽ അയാൾ ഹൈ പ്രയോറിറ്റി, അയാൾ ആദ്യം കൺസിഡർ ചെയ്യണം. 2 ആണെങ്കിൽ അതിനേക്കാൾ ലോ പ്രയോറിറ്റി, അങ്ങനെ അങ്ങനെ പ്രയോറിറ്റി പോകും. ഓക്കെ, നമുക്ക് പ്രയോറിറ്റി, അപ്പൊ ഒരു നമുക്ക് ഉള്ള ത്രെഡുകൾക്ക് ഒന്നിലധികം പ്രയോറിറ്റികൾ ഉണ്ട്. ഓക്കെ, അങ്ങനെ പ്രയോറിറ്റി സെറ്റ് ചെയ്യാം. ഇനി ഇങ്ങനെ രണ്ട് പ്രയോറിറ്റിയിലുള്ള ആൾക്കാരുകൾ, രണ്ട് പ്രയോറിറ്റിയിലുള്ളത്, ഒരാൾക്ക് ഹൈ പ്രയോറിറ്റിയും ഒരാൾക്ക് ലോ പ്രയോറിറ്റിയും, അങ്ങനെയുള്ളവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആർക്ക് പ്രോസസ്സറിന് കൊടുക്കണം? ഞാൻ പറഞ്ഞു, ഹൈ പ്രയോറിറ്റിയിലുള്ള ആളുണ്ടെങ്കിൽ ലോ പ്രയോറിറ്റി ഉള്ള ആള് മാറി നിൽക്കണം. ഓക്കെ, അതായത് ഒരു ലോ പ്രയോറിറ്റിയിലുള്ള ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യണം, അല്ലെങ്കിൽ ത്രെഡ് വർക്ക് ചെയ്യണം. ആ സമയത്ത് ഹൈ പ്രയോറിറ്റിയിലുള്ള ഒരു ത്രെഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ആ ലോ പ്രയോറിറ്റി ഉള്ളത് അവിടെ നിന്ന് മാറി ഹൈ പ്രയോറിറ്റിയിലുള്ള ആളവിടെ വരും. അതിൽ അതായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതേസമയം ഹൈ പ്രയോറിറ്റിയിലുള്ള ആൾ വർക്ക് ചെയ്യുന്നു, ലോ പ്രയോറിറ്റിയിലുള്ള ആൾ വർക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഹൈ പ്രയോറിറ്റിയിലുള്ള ആള് വർക്കിംഗ് കണ്ടിന്യൂ ചെയ്യും, ലോ പ്രയോറിറ്റിയിലുള്ള ആള് അവിടെ വെയിറ്റ് ചെയ്യും. മനസ്സിലായി വിചാരിക്കുന്നു. ഇനി രണ്ടുപേരും, ഒരാള് ഒരു ഹൈ പ്രയോറിറ്റിയിലുള്ള ഒരാൾ, ലോ പ്രയോറിറ്റിയിലുള്ള ഒരു പ്രയോറിറ്റി, പ്രയോറിറ്റി നമ്പർ 2 ഉള്ള ഒരാൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, പ്രയോറിറ്റി നമ്പർ 2 ഉള്ള ആളിന് അടുത്തൊരു ത്രെഡ് കൂടി വരുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും? സെയിം പ്രയോറിറ്റിയിലുള്ള ആൾക്കാരുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേർക്കും ഒരേ പ്രയോറിറ്റിയാണ്. അപ്പൊ ഒരാള് അവിടുന്ന് പ്രിയംപ്റ്റ് ചെയ്യാനും പറ്റില്ല, പുതിയ ആൾക്ക് വന്നൊഴുകി കൊടുക്കാനും പറ്റില്ല. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം റൗണ്ട് റോബിൻ സ്കീം, അതായത് ഒരു ടൈം ലിമിറ്റ് കൊടുക്കും. ഒരു ഒരു ത്രെഡ് ഒരു 4 സെക്കൻഡ് വർക്ക് ചെയ്യാം, അത് കഴിയുമ്പോൾ ആ ത്രെഡ് മാറാം, അടുത്ത ത്രെഡ് 4 സെക്കൻഡ് വർക്ക് ചെയ്യാം, അത് കഴിയുമ്പോൾ അത് മാറാം. ഇങ്ങനെ ഒരു 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 ഇതിലായിരിക്കും, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലായിരിക്കും അത് പോകുന്നുണ്ടാവുക. അപ്പോൾ ഹൈ പ്രയോറിറ്റി ലോ പ്രയോറിറ്റി ആണ് കോമ്പറ്റ് ചെയ്യുന്നതെങ്കിൽ അതിലെന്ത് ചെയ്യും? ഹൈ പ്രയോറിറ്റിക്ക് പ്രോസസ്സറിന് കൊടുക്കും. ഒരേ പ്രയോറിറിയിലുള്ള ആൾക്കാരുകളാണ് കോമ്പറ്റീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ടൈം ലിമിറ്റ് കൊടുക്കും, ഒരാൾ 3 സെക്കൻഡ് വർക്ക് ചെയ്യുക, അത്ര തന്നെ, അത് കഴിയുമ്പോൾ അയാളെ മാറ്റുക, അടുത്ത ത്രെഡ് വർക്ക് ചെയ്യാം. ഇങ്ങനൊരു ഇതുണ്ട്. അപ്പൊ നമുക്ക് പ്രോസസ്സറിനെ കിട്ടാത്തൊരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യും? ഇതുപോലെ നമ്മുടെ ജാവയിൽ ചെയ്തിരിക്കുന്നത് ത്രെഡ് പ്രയോറിറ്റി വെച്ചിട്ടാണ് ആ പ്രോബ്ലം മെയിൻറ്റെയിൻ ചെയ്യാം. ഇനി രണ്ടാമതൊരു പ്രോബ്ലം, ഒരു ത്രെഡ് വർക്ക് ചെയ്യണു, ഒരു ത്രെഡ് എന്ത് ചെയ്യണു, വർക്ക് ചെയ്യണു, അതേസമയം വേറൊരു ത്രെഡും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ രണ്ട് ത്രെഡ് എന്ത് ചെയ്യുന്നുണ്ട്? മ്യൂച്വലി എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രണ്ട് ത്രെഡിനും ഓരോരോ പ്രോസസ്സറുകളുണ്ട്. P1 എന്ന് പറയുന്ന പ്രോസസ്സറിൽ ത്രെഡ് 1, T1 എന്ന് പറയുന്ന ത്രെഡ് വർക്ക് ചെയ്യുന്നു. P2 എന്ന പ്രോസസ്സറിൽ ത്രെഡ് 2, T2 എന്ന് പറയുന്ന ത്രെഡ് വർക്ക് ചെയ്യുന്നു. ഓക്കെ, രണ്ടുപേരും എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ടുപേരും ഒരേ റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ വരുന്നു. അതായത് ഒരു പെർട്ടിക്കുലർ ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഡാറ്റ, അല്ലെങ്കിൽ ഒരു വീഡിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് വിചാരിച്ചു. ഈ ഒരു റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ രണ്ട് ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് ത്രെഡുകൾ ആക്സസ് ചെയ്യാൻ വരുന്നു. ഈ സമയത്ത് ഒരു ത്രെഡ് അതിനെ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടുത്ത ത്രെഡിനും എന്ത് ചെയ്യും? അതിൽ കിട്ടി അതിന്റെ ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു ഡാറ്റ മിസ്മാച്ച് വരും. ഓക്കെ, നമ്മളതിന് ഇങ്ങനൊരു പ്രശ്നം കൂടി, ഇങ്ങനൊരു പ്രോബ്ലം കൂടി രണ്ട് ത്രെഡുകൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് സംഭവിക്കും. ഓക്കെ, ഇത് മാറ്റാൻ വേണ്ടിയിട്ട് ജാവയിലുള്ള സംഭവമാണ് സിങ്ക്രണൈസേഷൻ. എന്താണ് സിങ്ക്രണൈസേഷൻ? സിങ്ക്രണൈസേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പേര്, രണ്ട് ത്രെഡുകൾ ഒരേ റിസോഴ്സസിനെ ആക്സസ് ചെയ്യാൻ വരുമ്പോൾ അതിന് ഏതെങ്കിലും ഒരാൾക്ക് മാത്രമേ ആ റിസോഴ്സസിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഒരു റിസോഴ്സിന് ഒരാൾക്ക് കൊടുക്കുക, അയാളുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിന് വേണ്ടിയിട്ട് ഇതിനാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയാം. രണ്ട് പേരും ഒരേ സംഭവത്തിന് ആക്സസ് ചെയ്യുന്നു, രണ്ടുപേരും ഒരേ റൈറ്റിംഗ് ഓപ്പറേഷന് വരുന്നു. അപ്പോൾ ഒരാൾ റൈറ്റ് ചെയ്യുന്നത് അതേ സമയത്ത് വേറൊരാൾ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും സിങ്ക്രണൈസ് ആവാതെ പോകും. ഓക്കെ, ഈ സമയത്ത് നമ്മുടെ ജാവയില് ചെയ്യുന്ന ഒരു സെറ്റപ്പാണ് എന്ന് പറയുന്നത് ഒരു മോണിറ്റർ എന്ന് പറയുന്ന ഒരു സ്മോൾ ബോക്സ് ക്രിയേറ്റ് ചെയ്യും. മോണിറ്റർ എന്ന് പറയുന്ന ഒരു ബോക്സ് എല്ലാ റിസോഴ്സസിനും
ഒരു മോണിറ്റർ എന്ന് പറയുന്ന ഒരു റിസോഴ്സ് ഒരു ബോക്സിന് വെക്കും, ഒരു ചെറിയൊരു ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ്. ഈ ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യും, ഏത് ത്രെഡാണോ ആദ്യം വരുന്നത് ആ ത്രെഡിനെ, ഒരു ത്രെഡിന് മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് എന്ന് പറയുന്നത് മോണിറ്റർ എന്ന് പറയുന്ന ഒബ്ജക്റ്റ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റിനെ ക്രിയേറ്റ് ചെയ്ത് വെക്കും. ദെൻ ആദ്യം വരുന്ന ത്രെഡിനെ എന്ത് ചെയ്യും, ഈ മോണിറ്ററിലേക്ക് കയറ്റും. ദെൻ ഈ മോണിറ്ററിലുള്ള ആൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ മോണിറ്ററിൽ ഒരാൾ കയറി ആ ത്രെഡ് എന്ത് ചെയ്യണു, ആ റിസോഴ്സിനെ ആക്സസ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു. അതേസമയം വേറൊരു ത്രെഡ് അതിനെ ആക്സസ് ചെയ്യാൻ വരികയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, ആ മോണിറ്ററിലേക്ക് കയറാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ റിസോഴ്സിന് കിട്ടില്ല. ദെൻ ഈ ആദ്യത്തെ ത്രെഡ് കയറിയ ത്രെഡ് അതിന്റെ ആവശ്യം കഴിയുമ്പോൾ ആ മോണിറ്ററിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ദെൻ അടുത്ത ത്രെഡ് ആ മോണിറ്ററിലേക്ക് കയറുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, T2 രണ്ടാമത്തെ ത്രെഡിന് എന്ത് ചെയ്യാൻ പറ്റും, ആ റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഒരു മോണിറ്റർ സിസ്റ്റം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടുത്തെ രണ്ട് ത്രെഡുകൾ ഒരേ റിസോഴ്സിനെ ആക്സസ് ചെയ്യാൻ വരുന്ന ആ ഒരു പ്രോബ്ലം നമുക്ക് മാറ്റാം. ഇതിനാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടിപ്പിൾ ത്രെഡ് അല്ലെങ്കിൽ മൾട്ടി ത്രെഡിംഗ് പ്രോഗ്രാമിന് വരുന്ന രണ്ട് പ്രോബ്ലംസ് ആണ്. പ്രോസസ്സറിന് വേണ്ടി രണ്ട് ത്രെഡുകൾ വരുമ്പോൾ എന്ത് സംഭവിക്കും, അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്തിരിക്കുന്നത്, ത്രെഡ് പ്രയോറിറ്റീസ്. ആ പ്രയോറിറ്റി വെച്ചിട്ട് ഏതാണോ ഹൈ പ്രയോറിറ്റി അതാളെ ആക്സസ് ചെയ്യുക, അല്ലെങ്കിൽ ആൾക്ക് പ്രോസസ്സറിന് കൊടുക്കും. അപ്പോൾ അത് മനസ്സിലായി. ഇനി രണ്ടാമതൊരു പ്രോബ്ലം ആണ്, രണ്ടു പേർക്കും പ്രൊസസ്സറിന് കിട്ടി, പക്ഷെ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരേ റിസോഴ്സസിനെയാണ് ആക്സസ് ചെയ്യാൻ വരുന്നതെങ്കിൽ അവിടെ ഒരു പ്രോബ്ലം വരും. അതിന് മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു പ്രോബ്ലം കൂടി മൾട്ടി ത്രെഡിംഗിൽ വരുന്നുണ്ട്. അത് മാറ്റുന്നത് എന്ത് വെച്ചിട്ടാണ്, സിങ്ക്രണൈസേഷൻ എന്ന പ്രോസസ്സ് വെച്ചിട്ടാണ്. അത് മാറ്റുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് സിങ്ക്രണൈസേഷൻ. അതിന് വേണ്ടിയിട്ട് ജാവ ചെയ്തിരിക്കുന്നത് ഒരു മോണിറ്റർ എന്ന് പറയുന്ന കൺട്രോൾ മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ആ കൺട്രോൾ മെക്കാനിസത്തിൽ ഒരു മോണിറ്റർ എന്ന് പറയുന്ന ഒബ്ജക്ട് ഉണ്ടായിരിക്കും. ഒരു ത്രെഡ് മാത്രം ഈ മോണിറ്ററിൽ കയറിയിരിക്കും, ആ ത്രെഡിന് മാത്രം ആ റിസോഴ്സിനെ ആക്സസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ത്രെഡ് സ്റ്റേറ്റുകളെന്നും മൾട്ടി ത്രെഡിങ്ങിൽ ഉണ്ടാകുന്ന രണ്ട് പ്രോബ്ലംസും, ഓക്കെ രണ്ട് പ്രോബ്ലംസ് അതിനെങ്ങനെയാണ് ജാവ ഹാൻഡിൽ ചെയ്യണേന്നും നമ്മൾ ഈ വീഡിയോയിലൂടെ പഠിച്ചു. താങ്ക് യു.